ഒടുവിൽ നമ്മുടെ ജയദേവ് സാറിന് കിട്ടിയത് എട്ടിന്റെ പണി. പൂഞ്ഞാറിൽ അപകടകരമായ രീതിയിൽ വെള്ളക്കെട്ടിലൂടെ ബസ് ഓടിച്ച ഡ്രൈവർ സാറിനെ അറിയില്ലേ? ജയദേവ്, ജയദേവിനെതിരെ കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. കെഎസ്ആർടിസി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വെള്ളക്കെട്ടിലൂടെ ബസ് ഓടിച്ച് യാത്രക്കാരുടെ ജീവന് ഭീഷണിയും ബസ്സിന് നാശനഷ്ടവും വരുത്തിയെന്നാണ് കെഎസ്ആർടിസി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വെള്ളക്കെട്ടിൽ ഇറക്കിയത് വഴി ബസ്സിനുണ്ടായ കേടുപാടിൽ 533,000 രൂപ നഷ്ടമുണ്ടായതായി പരാതിയിൽ പറയുന്നു. പൂഞ്ഞാർ ഭാഗത്ത് നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് പോയ കെഎസ്ആർടിസി ബസ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിമുക്കിന് മുന്നിലെ വലിയ വെള്ളക്കെട്ട് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വെള്ളത്തിൽ മുങ്ങിയത്. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് പുറത്തെത്തിച്ചത്. ആ സംഭവം വലിയ വിവാദമായിരുന്നു. അതിനു പിന്നാലെ ജയദീപിനെ കെഎസ്ആർടിസി സസ്പെൻഡ് ചെയ്തിരുന്നു. ജയദീപിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികളും ഗതാഗത വകുപ്പ് ആരംഭിച്ചു. അയാളോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. കെഎസ്ആർടിസിയുടെ സസ്പെൻഷൻ നടപടിയെ പരിഹസിച്ച് ജയദീപ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അപകീർത്തിപരമായ പ്രതികരണം നടത്തിയിരുന്നു. അന്ന് തന്നെ എന്നെ സസ്പെൻഡ് ചെയ്ത കെഎസ്ആർടിസിയിലെ കൊണാണ്ടർമാർ അറിയാൻ ഒരു കാര്യം, എപ്പോഴും അവധി ആവശ്യപ്പെട്ട് നടക്കുന്ന ദിവസം അമിത പണം അധ്വാനിക്കാതെ ഉണ്ടാക്കുന്ന എന്നെ സസ്പെൻഡ് ചെയ്ത് സഹായിക്കാതെ വല്ല കഞ്ഞിയും കുടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ പോയി ചെയ്യുക. തനിക്ക് സസ്പെൻഷൻ അനുഗ്രഹമാണ്. ഇനി മറ്റൊരാളെ വെച്ച് ബസ് ഓടിക്കട്ടെ, അല്ലെങ്കിൽ അവൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സസ്പെൻഡ് ചെയ്തവൻ, അവനൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അറ്റാക്കൊന്നും വരാതെ ജീവിച്ചിരുന്നാൽ വല്ല സ്കൂൾ ബസ്സോ ഓട്ടോറിക്ഷയോ ഓടിച്ച് അരി മേടിക്കേണ്ടതല്ലേ? ഒരു പ്രാക്ടീസ് ആകട്ടെ എന്ന് പരിഹസിച്ചു. അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റായിരുന്നു. ഈ പ്രസ്ഥാനം ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇത് നിശ്ചലമാകും, നിശ്ചലമാകണം എന്നാണ് ഞാൻ പറയുന്നത്. പണം നേടാൻ വേണ്ടിയല്ല ഞാൻ ജോലിക്ക് പോകുന്നത്, ഒരു ത്രില്ലിനാണ് ബസ് ഓടിക്കുന്നത്. കസിൻസിന് പണ്ട് ബസ്സുണ്ടായിരുന്നു, അത് ഓടിച്ച ത്രില്ലടിച്ചാണ് കെഎസ്ആർടിസിയിൽ ജോലി നേടിയത്. പണത്തിന് വേണ്ടിയോ ഓവർ ഡ്യൂട്ടി ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ജോലി പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല. എൻ്റെ ജീവിതം ഭദ്രമാണ്, നാളെക്കുറിച്ച് ഒരു പേടിയുമില്ല. 5 ഏക്കർ സ്ഥലമുണ്ട്, അച്ഛനും അമ്മയ്ക്കും പെൻഷനുണ്ട്, സഹോദരിമാർ അമേരിക്കയിലാണ്, അവർ എന്നെ നിരന്തരം വിളിക്കുന്നുണ്ട്, എല്ലാ മാസവും അവർ എനിക്ക് ഡോളർ അയച്ചു തരും. മക്കളുടെ കാര്യവും അവരാണ് നോക്കുന്നത്, ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, അവളുടെ സഹോദരങ്ങളും വിദേശത്താണ്, ഒന്നിനും അവർ ഒരു കുറവും വരുത്താറില്ല. ഏത് തൊഴിലും അറിയാവുന്നവനാണ് താനെന്നും പറഞ്ഞ് അച്ഛൻ്റെ മുടി വെട്ടിക്കൊടുക്കുന്ന വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല സസ്പെൻഷൻ തബല കൊട്ടി ആഘോഷിക്കുന്ന വീഡിയോയും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അതുകൊണ്ട് കെഎസ്ആർടിസിക്ക് നഷ്ടമുണ്ടാക്കിയ 533,000 രൂപയൊന്നും ജയദീപ് ആശാന് വലിയ തുകയൊന്നുമല്ല, വെറും പുല്ലാണ്. എല്ലാ മാസവും അമേരിക്കൻ ഡോളറും ഗൾഫ് ദിനാറുമൊക്കെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ഈ ആശാനെ 500,000 ഒന്നും പറഞ്ഞ് വിരട്ടല്ലേ കെഎസ്ആർടിസി മാനേജ്മെൻ്റ്? വേണ്ടി വന്നാൽ ഈ കെഎസ്ആർടിസി ബസ് തന്നെ അങ്ങ് വിലയ്ക്ക് വാങ്ങും, പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതാണ് ജയദീപ് ആശാൻ്റെ മനോഗതവും അകംഭാവവും.